Hello, Assalamu Alaikum. Welcome to Sajmis Cooking Art. Hello, I'm going to see you in the next video. I'm going to show you the recipe for the ingredients. I'm going to show you the taste of the mandi. I'm going to show you the chicken stock and the masala. I'm going to show you the taste of the mandi. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെമ്മീനോടെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അത് അര കിലോയുടെ ചെമ്മീനാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂറോളം. അതിനുശേഷം റൈസ് നന്നായിട്ട് കഴുകി വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. 5-6 ഏലക്ക, 3-4 ഗ്രാമ്പൂ, മീഡിയം സൈസ് പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. സവാളയിലേക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്താൽ വേഗം തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ചെമ്മീനാണ് വേവിക്കാൻ പോകുന്നത്. ഈ ചെമ്മീൻ വേവിച്ച സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വെള്ളമൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ചെമ്മീൻ വേവിക്കാനുള്ള ഉപ്പാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉപ്പ് അത്യാവശ്യം മുന്തി നിൽക്കുന്ന രീതി തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെ മന്തിയിൽ എപ്പോഴും ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഉപ്പ് കുറവാണെങ്കിൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. പ്രോൺസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ പ്രോൺസ് നന്നായിട്ടൊന്ന് വേവണം. ഒരുപാട് അങ്ങ് വെന്ത് റബ്ബർ പോലെ ആക്കരുത്. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ പ്രോൺസ് വേവാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മിക്സ് നന്നായിട്ട് തിളക്കാനുണ്ട്. നന്നായിട്ട് വെട്ടി തിളക്കാനുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആയി കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ചെമ്മീന് ഒന്ന് വാരി മാറ്റാണ്, ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാണ് കേട്ടോ. അങ്ങനെ ചെമ്മീനെല്ലാം വാരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കണം. റൈസ് വേവിക്കാനായിട്ട് ഞാൻ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അളന്ന് നോക്കണം ഇതിൻ്റെ അളവ്. അതിനുശേഷം എക്സ്ട്രാ വെള്ളം വേണ്ടത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സ്വല്പം ഒഴിച്ച് കൊടുത്താൽ മതി. 1-2 ടീസ്പൂൺ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് വെന്ത് വരുമ്പോഴേക്കും പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടെ അരി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഞാൻ അളന്നപ്പോൾ കറക്റ്റ് 3 ഗ്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 5 ഗ്ലാസ് വെള്ളം വേണം. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പച്ചവെള്ളമൊന്നും കോരി ഒഴിക്കരുത്. ഇനി നമുക്ക് ഈ റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ ചെമ്മീൻ്റെ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 4 പച്ചവെള്ളം ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം നല്ല എരിവുള്ള തന്നെയാണ്. എരിവ് കുറവാണെങ്കിൽ 1-5 ഇട്ട് കൊടുക്കുക.
അതിന് ശേഷം ഒന്നര തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ഒന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ എളുപ്പത്തില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങയുടെ നീരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസും ഒന്ന് ഡബിളായിട്ടുണ്ട്. നമുക്കിനി ഇത് മുഴുവനായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ബാക്കി വേവും കൂടി ആക്കിയെടുക്കാം കേട്ടോ. റൈസ് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണ്. ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല റെഡ് കളർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്വല്പം മതി, ഉപ്പ് ഓൾറെഡി ചെമ്മീനിൽ ഉണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നു. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. എന്തായാലും ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ വേഗം തന്നെ മിക്സാക്കി കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. മസാല ഈ ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ഞാനപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഓയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ്. പിന്നെ മസാലയിൽ ഓൾറെഡി നെയ്യുള്ളതുകൊണ്ട് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചെമ്മീനോട് മുഴുവൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ റൈസ് കൂടെ കുക്കായിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി റൈസ് വെന്തതിന് ശേഷം നമുക്ക് കുറേ ഇട്ടങ്ങ് ഇളക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ റൈസ് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് റൈസൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് 15 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് ദം പോലെ ഒന്ന് വെക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്മോക്ക് വെക്കണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ചാർക്കോളൊന്ന് കത്തിച്ച് ഒരു ചെറിയ പാത്രത്തിലോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒരു സ്മോക്ക് സ്മെല്ല് കിട്ടും. നിങ്ങൾക്ക് അതിഷ്ടമുണ്ടെങ്കിൽ, ഞാനപ്പോൾ അങ്ങനെ വെക്കുന്നില്ല, ഇങ്ങനെ മൂടി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും. എന്തായാലും നമ്മുടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുന്ന റൈസ്. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളിനെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാണ്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.